ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇതിനൊക്കെ ചില പരിമിതികളും ഭരണഘടന തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി എന്തും അങ്ങ് ആവിഷ്കരിച്ചു കളയാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി എന്ത് ഊളത്തരവും വിളിച്ചു പറയാനും പാടില്ല അതിനൊക്കെ ചില പരിധികളും പരിമിതികളുമുണ്ട് അത് ഭരണഘടനയിൽ തന്നെയുണ്ട് മാന്യന്മാരെ അവമാനിക്കുന്നതിനൊക്കെ ചില പരിധികളുണ്ട് പരിമിതികളുണ്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആക്ഷേപിക്കാനും അവഹേളിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല അത് കേരള മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല അദ്ദേഹത്തോട് നമുക്ക് പല കാര്യത്തിൽ എതിർപ്പുണ്ട് വിമർശനമുണ്ട് പുള്ളിയുടെ പല പ്രവർത്തികളും ശരിയല്ല കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള പ്രത്യേകിച്ചും ചെയ്യാൻ പാടില്ലല്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ എനിക്കും താല്പര്യമില്ല അവഹേളിക്കാൻ ഒട്ടും ഇഷ്ടമില്ല ആരെങ്കിലും അവഹേളിക്കുകയാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാൻ താല്പര്യപ്പെടുന്ന ഞാൻ കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല കേരള മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതിപ്പോൾ നരേന്ദ്രമോദി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഓ പ്രധാനമന്ത്രി സ്ഥാനത്തെയും നമ്മൾ ബഹുമാനിക്കണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമ്മൾ ബഹുമാനിക്കണം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈയിടെ കണ്ട ഒരു വീഡിയോ ക്ലിപ്പാണ് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒന്നിലധികം ആളുകൾ അയച്ചു തന്നെ എട്ട് മിനിറ്റും ഒമ്പത് സെക്കൻഡുമാണ് ഇതിൻ്റെ ദൈർഘ്യം സാജ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ നിഷാന്ത് നിള എന്ന് പറഞ്ഞ ഒരു പുങ്കവനാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് രചനയും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ ഗാർഡൻ കൊണ്ട് കാണുന്നത് നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു കാണാത്തവർക്ക് വേണ്ടി ചുരുക്കി പറയാം ഈ വീഡിയോ ക്ലിപ്പിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഇത് കേരള മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാനും അദ്ദേഹത്തെ മന്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് ഇതിൻ്റെ തുടക്കം ചില ഖതർധാരികൾ തമ്മിൽ സംസാരിക്കുന്നു അപ്പോൾ അവർക്ക് ഫിനാൻസ് ചെയ്യുന്ന അമേരിക്കയിലുള്ള ആ ഒരു സൂട്ട് കോട്ട് പാപ്പാസ് ധാരിയായ മറ്റൊരാൾ ഫോണിൽ വിളിച്ച് നിങ്ങൾക്ക് പണം തന്നിട്ട് എന്തായി മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അവരോട് കോപിച്ച് സംസാരിക്കുന്നു അവർ പറയുന്നു ഞങ്ങൾ കാ ആവുന്നത് ശ്രമിച്ചു നോക്കി പക്ഷേ പുള്ളിയുടെ സമയം നല്ല സമയമാണ് ആ ഇവിടെ പ്രകൃതിക്ഷോഭങ്ങളുണ്ടാവുന്നു പിന്നെ കോവിഡ് പോലുള്ള മഹാമാരികൾ ഉണ്ടാവും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വല്ലാതെ കൂടും ഞങ്ങളൊന്നും വിചാരിച്ചാൽ ഇദ്ദേഹത്തെ താഴെ ഇറക്കാൻ പറ്റുകയില്ല മാത്രമല്ല പാർട്ടിയുടെ ലൈൻ തന്നെ ഇദ്ദേഹം അഞ്ചുകളും തുടർന്ന് ഭരിക്കട്ടെ അപ്പോഴത്തേക്ക് ഇരുന്ന് നാറും നാറി പൊളിച്ച് പുറത്തു പോകും അതാണ് പാർട്ടിയുടെ ലൈൻ ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ ഈ നാല് ഉണ്ടാകുകയില്ല എന്ന രീതിയിൽ ഇവർ മറുപടി കൊടുക്കും പിന്നാലെ കാണിക്കുന്നത് ബ്രണ്ണൻ കോളനി എന്ന് പേരുള്ള ഒരു സ്ഥലത്ത് ആ സി എ ടിയുകാരെ പോലെ തോന്നിക്കുന്ന ചില ആളുകൾ ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അവതാനങ്ങൾ വാഴ്ത്തി പാട്ട് അതൊരു അതൊരു സംഘനൃത്തവും സംഘഗാനവും കൂടിയാണ് പിണറായി വിജയൻ നാടിൻ്റെ അജയൻ നാട്ടുകാർക്കെല്ലാം സുപരിചിതൻ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കാവ്യ ഗുണമൊന്നുമില്ലാത്ത ഒരു പാട്ടാണ് ഇപ്പോഴത്തെ പാട്ടുകൾക്കൊന്നും കാവ്യ ഗുണമില്ല കാരണം വയലാറ് മരിച്ചുപോയി മാഷും മരിച്ചുപോയി യൂസഫലി കെച്ചേരി മരിച്ചുപോയി പിന്നെ ആകെ ഉള്ളത് ശ്രീകുമാരൻ തമ്പി സാറ് മാത്രമാണ് അദ്ദേഹത്തെ ഇന്നൊരു പണം കൊടുത്ത് ഇന്നൊരു പാട്ട് എഴുതിക്കാൻ ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് താല്പര്യം തോന്നിയില്ല എന്ന് വിചാരിച്ചവരെ ഇതിനേക്കാളും നല്ലൊരു ഗാനം വേണമെങ്കിൽ പ്രഭാവർമ്മയോട് പറഞ്ഞ പുള്ളി എഴുതി കൊടുത്തേ പക്ഷേ എന്നെ ഞെട്ടിച്ചത് ഇതിന് ശേഷമുള്ള വരികളാണ് പിണറായി വിജയൻ നാടിൻ്റെ അജയ നാട്ടുകാർക്കെല്ലാം സുപരിചിതൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വരികൾ കേട്ടാൽ സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ്റെ വലിയൊരു വിമർശകനായി എനിക്ക് പോലും ആ വലിയ ഞെട്ടലുണ്ടായി ആ വരികളിങ്ങനെയാണ് തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാളനാടിൻ മന്നനെ മലയാള നാടിൻ മന്നനെ എന്ന് വിളിച്ചേക്കാൻ മനസ്സിലാക്കാം മണ്ണിൽ മുളച്ചു സൂര്യനെ എന്ന് പറഞ്ഞതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല സൂര്യൻ ആകാശത്താണ് ഉദിക്കുന്നത് ഇനി ഇദ്ദേഹം വല്ല മലന്തകര പോലെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വെച്ച പോലെ മണ്ണിൽ നിന്ന് വിരിഞ്ഞു വന്ന സൂര്യനാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കണം ഗോവിന്ദമാഷം സഹാവിനെ ഇപ്പോൾ സൂര്യൻ എന്നാണല്ലോ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് അതും പോട്ടെ ഇനി മണ്ണിൽ സൂര്യൻ കുരുക്കാൻ പാടില്ല എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ടോ മണ്ണിൻ്റെ മകനാണ് ഇദ്ദേഹം സൺ ഓഫ് സോയിൽ എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പോട്ടെ ഞാൻ അതിൽ തർക്കത്തിലില്ല പക്ഷേ എന്നെ ഞെട്ടിച്ചത് കൊടുങ്കാറ്റിൽ പറക്കും കഴുകന് എന്ന് പറഞ്ഞാണ് കൊടുങ്കാറ്റിലൊക്കെ ചിറകടിച്ച് പറക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പക്ഷേ ഇതേതെ കഴുകനോട് ഉപയോഗിച്ചതിൻ്റെ സാങ്കേതികം എനിക്ക് മനസ്സിലായില്ല കഴുകൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ദുഷ്ടകഥാപാത്രമായിട്ടാണ് നമ്മുടെ സാഹിത്യത്തിലും വേദപുസ്തകത്തിലും ഒക്കെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം മുപ്പത്തേഴാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ശവം ഉള്ളിടത്ത് കഴുകന്മാർ പറഞ്ഞെത്തും ശവം എവിടെ ഉണ്ടോ അവിടെ കഴുകന്മാരുണ്ടാവും അപ്പോൾ ഈ ശവം തിന്ന് ജീവിക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ ഇനി ഇംഗ്ലീഷിൽ വൾച്ചർ എന്ന് പറയും അത് ശവം ആണ് അതിൻ്റെ പ്രധാന തീറ്റ പാഴ്സികളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഈ സ്വരാഷ്ട്രീയൻ മതക്കാരാണ് പാഴ്സികൾ പാഴ്സികൾ മരിച്ചാൽ അവരുടെ ഈ ഭൗതിക ശരീരം ഇത് പ്രത്യേകമായിട്ട് മാറ്റിവെച്ചിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കും അവിടെ കഴുകന്മാർ വന്ന് ഈ ഡെഡ് ബോഡി കൊത്തിത്തിരിക്കും അവരുടെ ശവസംസ്കാരത്തിൻ്റെ രീതി അതാണ് അപ്പോൾ ശവം നിന്ന് ജീവിക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ കേരള മുഖ്യമന്ത്രി ഓടിക്കുക എന്തൊക്കെ എതിരാഭിപ്രായം ഉണ്ടെങ്കിലും അത് കഴുകനോട് ഉപയോഗിച്ചാൽ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം രക്തദാഹിയാണ് എന്ന് കുറ്റപ്പെടുത്തുന്നവരുണ്ട് അദ്ദേഹം തീരെ ചെറുപ്പമായിരുന്ന കാലത്ത് എം എൽ എ ഉണയ്ക്ക് തൊട്ടുമ്പോൾ എപ്പോഴാണെന്ന് തോന്നുന്നു തലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോൾ മാറ്റുമോ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ മഴകൊണ്ട് വെട്ടിക്കൊന്ന കേസിൽ ഒന്നാം പ്രതിയായിരുന്നു രണ്ടാം പ്രതി ആ പാർട്ടിയുടെ അവിടുത്തെ പ്രധാന നേതാവായിരുന്ന രാജഗോപാല മാഷു മൂന്നാം പ്രതി പിന്നീട് പാർട്ടി സെക്രട്ടറി ആയി തീർന്ന കോടിയേരി ബാലകൃഷ്ണുമായിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ തലശ്ശേരി സെഷൻസ് കോടതി ഇവർ വെറുതെ വിടുകയാണ് ചെയ്ത് അതുകൂടി അദ്ദേഹം നിരപരാധിയായിട്ട് എന്താണ് വാഴ്ത്തപ്പെട്ടു പിന്നെ നമ്മുടെ കെ സുധാകരൻ കിടക്കിടക്ക് വാടിക്കൽ രാമകൃഷ്ണൻ മഴ കൊണ്ട് വെട്ടിക്കൊന്ന പിണറായി വിജയൻ എന്നൊക്കെ പറയും പക്ഷേ എന്നാലും അദ്ദേഹത്തെ കഴുകനോട് ഉപയോഗിക്കുന്നത് ശരിയല്ല പിന്നെ ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴിതുപോലെ പോലീസിൻ്റെ വലിയ ചാർജ് ഉണ്ടായി മാവോയിസ്റ്റ് മുദ്ര ചുമത്തി മുദ്രകുത്തി ഏഴോ എട്ടോ പേര് വെടിവെച്ച് കൊടുത്തു രണ്ട് സ്ത്രീകളടക്കം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരാൾ കഴുകനോട് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ സഖാക്കൾക്ക് വളർക്കെ രോമാഞ്ചം ഉണ്ടായി എന്നുള്ളതാണ് അതിനേക്കാൾ കൗതുകകരമായിട്ടുള്ള കാര്യം ഇ പി ജയരാജൻ പോലും ഇത് കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു സഹാവ് പിണറായി വിജയനെ കഴുകനോട് ഉപച്ച് ശരിയായി വളരെ ജോറായി അത് ആ കാവ്യഭാവന അതിഗംഭീരമായി എന്ന അഭിപ്രായം പറയുന്നത് കേട്ടു മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലാതെ ഇത് വ്യക്തിപൂജ ഒന്നുമല്ല വ്യക്തിപൂജ എന്ന് പറഞ്ഞ പി ജയരാജനെ കുറിച്ച് എഴുതിയതാണ് അമ്പാടി മുക്ക് സഖാക്കൾ എഴുതിയ കുമ്മി അല്ലെങ്കിൽ ഇവൻ പൂവരണി നമ്പൂരിയുടെ കാരണഭൂതചരിതം കൈകുട്ടിക്കളി അതുമൊക്കെ വേണമെങ്കിൽ വ്യക്തിപൂജയുടെ ഇതിൽപ്പെടുത്താം ഇത് വ്യക്തി അധിക്ഷേപമാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ അവമാനിക്കപ്പെടണോ കാറ്റിൽ പറക്കും കഴുകനെ ഈ ഇദ്ദേഹം മനുഷ്യൻ്റെ ശവം നിന്നിട്ടാണോ ജീവിക്കുന്നത് എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല എനിക്ക് മുള്ളോട് പല കാര്യത്തിലും എതിരാഭിപ്രായമുണ്ട് രാഷ്ട്രീയമായിട്ടും വിയോജിപ്പുകളുണ്ട് ഇടതുപക്ഷക്കാരൻ എന്നുള്ളതിലേക്ക് പ്രത്യേകിച്ചും വിയോജിപ്പുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള പല നടപടികളും ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സഖാവ് പിണറായി വിജയന് കഴുകനോട് ഉപമിച്ചത് ഒരു കാരണവശാലും ശരിയല്ല ഞാൻ അതിനോട് അതിശക്തമായിട്ട് വിയോജിക്കുന്നു ആ നടപടിയെ അപലപിക്കുന്നു കണ്ണുനീർത്തുള്ളിയെ ആ സ്ത്രീയോട് ഉപമിച്ച വയലാർ പോലും ഈ പാട്ടെടുത്താൽ നിഷാന്ത് നിളയോട് ക്ഷമിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇൻഗുലാബ് സിദ്ധമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക